ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ആർമറും ടൂൾസൊക്കെ ഒന്ന് എൻചാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ എൻചാൻഡിങ് ടേബിൾ എന്ന് വെച്ചാൽ അത് ലെവൽ വണ്ണിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആർമറും ടൂൾസും ഉണ്ടാക്കിയിട്ട് അത് എൻചാൻഡ് ചെയ്ത് അത് കമ്പൈൻ ചെയ്ത് ചിലതൊക്കെ ഞാൻ ലെവൽ ടു ആക്കിയിട്ടുണ്ട്. ഈ പിക്കാക്സ് എഫിഷ്യൻസി 3 ആക്കിയേക്കണത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീടുണ്ടാക്കണം. ഇപ്പോൾ ഈ വീടെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചെറുതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ല വീടുണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കുറേ വുഡ് എടുക്കണം. ഓ, ഞാൻ ആ തേനീച്ചറ വീട് പിന്നെ നശിപ്പിച്ചു പോയി. നമുക്ക് പിന്നെ വെച്ചു കൊടുത്തേക്കാം. നമുക്ക് ഈ വുഡൊക്കെ എടുത്തേക്കാം. ആ ബോൺമീൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ബോൺമീൽ നമുക്ക് എടുത്തേക്കാം. ആ ബോൺമീൽ നമുക്ക് എടുത്തിട്ട് ഈ ബോൺമീൽ എടുത്തിട്ട് നമുക്ക് ഈ സാപ്ലിങ്ങിനെ ബോൺമീൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേ വുഡ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സാപ്ലിംഗ് ഇങ്ങനെ എടുക്കണം. ഇപ്പം രാത്രി ആവണേണ്ട നമുക്ക് വേഗം ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അതിന്റെ ഇൻകം കിട്ടിയിട്ടുണ്ട്, നമുക്ക് സൂക്ഷിച്ചു വെച്ചേക്കാം. ഈ വില്ലേജിന്റെ ആ നടുക്കാത്ത ആ സ്ഥലത്ത് നമുക്ക് ഇത് വെച്ചു കൊടുത്തേക്കാം. ആ സ്ക്വിഡിന്റെ ഓർമ്മക്കായ അത് വിടരുന്നോളും. ഓ, നമുക്ക് എല്ലാം ഒന്ന് വലുതാക്കി എടുത്തേക്കാം. ഓ, ഞാനിതിൻ്റെ അടിയിൽ പെട്ടുപോയി. നമുക്ക് തൽക്കാലത്തേക്ക് ഇത്ര മതിയായിരിക്കും എൻ്റെ അടുത്ത്. ഇപ്പോൾ 4 വുഡ് ഉണ്ട്. നമുക്ക് ഈ സാപ്ലിങ്ങൊക്കെ ബാക്കി വെറുതെ ഇങ്ങനെ നട്ടേക്കാം. ഇനി നമുക്ക് ഈ സ്ഥലം കുറച്ച് ക്ലിയർ ചെയ്യണം. ഇവരെന്ത് തല്ലാൻ പറ്റാതെന്ന് അറിയില്ല. ഇവര് നെതർ പോർട്ടലിലോട്ട് പോയോന്ന് അറിയില്ല. എൻ്റെ അടുത്ത് 2 ലീഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്ഥലം ക്ലിയർ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ വീട് പണിയാൻ പോകുന്നത്. വീട് പണിയിന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പണ്ടത്തെ വീടൊന്ന് പൊളിക്കണം. നമുക്കൊരു പുതിയ ആക്സ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വുഡ് എടുത്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാം. എങ്ങനെയാണ് വീട് വരേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുമ്പ് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പൊട്ടിക്കണം.
ഓക്കെ, അപ്പൊ നമ്മ അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. ഇനി ആൻവിലും കൂടി ഒന്ന് മാറ്റണം. അപ്പൊ നമ്മ വീടിന്റെ ഒരു ഷേപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ഇത് മൊത്തം ഉണ്ടാക്കണം. ഓ, ഞാൻ ഈ ഫർണസ് പൊട്ടിക്കാൻ മറന്നു. ഈ രണ്ട് ഫർണസും കൂടി പൊട്ടിച്ചേക്കാം, നേപ്പിച്ച് കിടക്കാൻ പോവാ. ഇനിയും കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലങ്ങൾ പ്ലാങ്ക് വെച്ച് ഇങ്ങനെ മൂടണം. ഇനി നമുക്ക് കുറച്ച് സാൻഡ് എടുക്കണം. നമുക്കൊന്ന് മുകളിലോട്ട് ബിൽഡ് ചെയ്തിട്ട് ആ മുകളിലത്തെ ഒരു ലെയർ കളയണം. ഓക്കെ, നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു ഡോർ വെച്ച് കൊടുത്തേക്കാം. ഇനി നമുക്ക് മുകളിലോട്ട് പോകാൻ ഒരു സ്റ്റെയർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ലെയർ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഗ്ലാസ് വെക്കണം ഈ ലെയറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കണം. ഇനി നമുക്കിത് മൊത്തം പ്ലാങ്ക്സ് ആക്കാം. അപ്പൊ എൻ്റെ അടുത്ത് ഇനി വുഡ് ഇല്ല, ഇനി നമുക്ക് വുഡ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്കൊരു സാപ്ലിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ മൂന്നെണ്ണം നടാം. A few moments later. തൽക്കാലത്തേക്ക് ആവശ്യമുള്ള വുഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തികഞ്ഞില്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് റൂഫ് ഉണ്ടാക്കണം. എല്ലാം കൂടി ഒന്ന് സ്ലാബ് വെച്ചേക്കാം. അപ്പൊ ഈ സ്ഥലത്തിന് റൂഫായിട്ടുണ്ട്. നമുക്ക് ഓറ ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് എടുക്കണം. എൻ്റെ അടുത്ത് 43 ലോഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റൂഫും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താഴത്തോട്ട് പോയൊന്ന് വീട് കണ്ടു നോക്കാം. ഇനി നമുക്ക് കുറച്ച് ടോർച്ച് വെക്കണം.
നമ്മുടെ ലോഗോ നമ്മൾ സ്പെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എൻചാന്റിങ് ടേബിൾ ഒന്ന് പോയി എടുക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വില്ലേജില് ട്രാപ്പായി കിടക്കണേണ്. വേഗം മൈൻഡ് ചെയ്തിട്ട് പോകാം. കാര്യം ചെയ്യാം, ഈ സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് വീട്ടിലോട്ടൊരു വഴി ഉണ്ടാക്കാം. എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ എൻചാന്റിങ് സ്ഥലമാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിറച്ചിങ്ങനെ ബുക്ക് ചുറ്റിനും വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു എൻചാന്റിങ് റൂമായിട്ട് എടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോർട്ടലായിരിക്കും. നമുക്ക് ഈ സ്ഥലം സ്റ്റോൺ വെച്ച് മൂടിയേക്കാം. ഓക്കെ, അപ്പം എനിക്കിനി ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് വേഗം കുറേ ടോർച്ച് ഉണ്ടാക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ കുറേ മോപ്സൊക്കെ സ്പോൺ ആവാറുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ നിലയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഗ്ലാസ് വെക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കിടന്നുറങ്ങിയേക്കാം. അപ്പോൾ നമ്മുടെ വീട് കാണാൻ ഇങ്ങനെയാണുള്ളത്. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ എൻചാന്റിങ് ടേബിൾ ഫുൾ ലെവലിൻ്റെ ആക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നവരെ, ബൈ.